നമസ്തെ. രോഗ പ്രതിരോധ ശേഷിയുടെ പ്രാധാന്യം ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ശാസ്ത്രീയമായി രോഗ പ്രതിരോധ ശേഷിക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഇതുകൂടാതെ ജ്യോതിഷത്തിലും രോഗ പ്രതിരോധ ശേഷിയെ പ്രതിപാദിക്കുന്നു. മനുഷ്യന്റെ രോഗ പ്രതിരോധ ശേഷി സൂര്യനിൽ നിന്ന് ഒഴുകുന്ന ജീവശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ജീവന്റെ സൃഷ്ടാവായ സൂര്യന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രധാന പങ്കുണ്ട്. ജ്യോതിഷമനുസരിച്ച് ഓരോ ഗ്രഹവും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഭരിക്കുന്നു. ഒരു ഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ മോശമായ സ്ഥാനത്ത് തുടർന്നാൽ ശരീരത്തിന്റെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ഓരോ രാശിക്കാരിലും രോഗ പ്രതിരോധ ശേഷി എങ്ങനെയെന്നും ഗ്രഹങ്ങളുടെ സ്ഥാനം ഏതൊക്കെ രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ഏത് ഗ്രഹങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. സൂര്യൻ, ശാരീരിക ഘടന, കാഴ്ച, നട്ടെല്ല്, രക്തം, അസ്ഥികൾ എന്നിവയുമായി സൂര്യൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ, ചന്ദ്രൻ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കാരകനാണ്. ഇത് ഹൃദയം, ശ്വാസകോശം, ഇടത് കണ്ണ്, തലച്ചോറ്, സ്തനം, രക്തം, ശരീരദ്രാവകങ്ങൾ, കുടൽ, വൃക്ക, ലിംഫാറ്റിക് നാളം എന്നിവ നിയന്ത്രിക്കുന്നു. ഇത് ശരീരത്തിലെ ദ്രാവകനിലയും പരിശോധിക്കുന്നു. ചൊവ്വ, തല, അസ്ഥിമജ്ജ, പിത്തരസം, കഴുത്ത്, കുടൽ, പേശി സംവിധാനം എന്നിവ നിയന്ത്രിക്കുന്നു. ബുധൻ, നെഞ്ച്, നാഡീവ്യൂഹം, മൂക്ക്, തൊലി, നാഭി, പിത്താശയം, ശ്വാസകോശം, കൈ, നാവ്, മുഖം, മുടി എന്നിവ നിയന്ത്രിക്കുന്നു. വ്യാഴം, തുടകൾ, തലച്ചോറ്, കൊഴുപ്പ്, കരൾ, ശ്വാസകോശം, വൃക്ക, ഓർമ്മ, ചെവി, നാവ്, പ്ലീഹ തുടങ്ങിയവയുടെ കാരകനാണ് വ്യാഴം. ശുക്രൻ, കവിൾ, തൊണ്ട, താടി, പ്രത്യുൽപാദന അവയവങ്ങൾ, മൂത്രസഞ്ചി എന്നിവ നിയന്ത്രിക്കുന്നു. ശനി, നാഡീവ്യൂഹം, പല്ലുകൾ, ചർമ്മം, എല്ലുകൾ, സന്ധികൾ, കാൽമുട്ടുകൾ എന്നിവയെ നിയന്ത്രിക്കുന്നു. രാഹു, കാലുകൾ, ശ്വസനം, കഴുത്ത്, ശ്വാസകോശം മുതലായവയുടെ കാരകനാണ് രാഹു. രാഹുവിൻ്റെ മോശം സ്ഥാനം ഒരാളിൽ നാഡീവ്യവസ്ഥയും മാനസിക സ്ഥിരതയും ബാധിക്കുകയും അലർജികൾ, അൾസർ, രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. കേതു, അടിവയറിൻ്റെ കാരകനാണ് കേതു. ഇത് ശ്വാസകോശം, പനി മുതലായ രോഗങ്ങൾക്കും കാരണമാകുന്നു. കുടലിലെ സൂക്ഷ്മാണുക്കൾ, കണ്ണ്, ചെവി പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, ചർമ്മരോഗങ്ങൾ, വയറുവേദന, സംസാര മസ്തിഷ്ക വൈകല്യങ്ങൾ, ശാരീരിക ബലഹീനത തുടങ്ങിയവയും കേതുദോഷം മൂലമാണ് ഉണ്ടാകുന്നത്. മൂലകാരണം അറിയാത്ത നിഗൂഢമായ അസുഖങ്ങൾക്കും കേതു കാരണമാകും. ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭവനമാണ് ലഗ്നം. ഇതിൻ്റെ കാരകനാണ് സൂര്യൻ. ജീവശക്തിയായതിനാൽ സൂര്യൻ ഒരു വ്യക്തിക്ക് ഊർജവും ആരോഗ്യവും നൽകുന്നു. ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ നല്ല നിലയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശക്തവും ആരോഗ്യകരവുമായ ശരീരം കൈവരുന്നു. ഊർജത്തിൻ്റെ ഉറവിടം എന്നാൽ മോശം സ്ഥാനത്ത് തുടരുന്ന സൂര്യൻ ഒരാളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ആ വ്യക്തിക്ക് പല രോഗങ്ങളും വന്നേക്കാം. കാരണം സൂര്യൻ ജാതകത്തിൽ പ്രാണ ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു. ജാതകത്തിൽ സൂര്യൻ്റെ നല്ല സ്ഥാനം ഒരാളുടെ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ആരോഗ്യം കൂടുതലുള്ള രാശിക്കാർ ജ്യോതിഷമനുസരിച്ച് 12 രാശി ചിഹ്നങ്ങൾ 4 ഗ്രൂപ്പുകളോ മൂലകങ്ങളോ ആക്കി തിരിച്ചിരിക്കുന്നു. അഗ്നിതത്വമാണ് ആദ്യത്തേത്. അതിൽ ഊർജം, ജീവശക്തി, ചൈതന്യം എന്നിവ പ്രതിനിധീകരിക്കുന്ന രാശി ചിഹ്നങ്ങൾ ഉൾപ്പെടുന്നു. ഇവ മേടം, ചിങ്ങം, ധനു എന്നിവയാണ്. ഈ രാശിചിഹ്നത്തിന് കീഴിൽ ജനിക്കുന്നവർക്ക് സാധാരണയായി ജലതത്വ രാശി ചിഹ്നങ്ങളെക്കാൾ ആരോഗ്യവും കരുത്തുമുള്ള ശരീരമുണ്ട്. ജലചിഹ്നങ്ങളാണ് കർക്കിടകം, വൃശ്ചികം, മീനം എന്നിവ. രോഗമുക്തി കൂടിയ രാശിക്കാർ ജ്യോതിഷമനുസരിച്ച് അഗ്നിചിഹ്നമുള്ള ആളുകൾക്ക് വേഗത്തിൽ രോഗമുക്തി നേടാനുള്ള കഴിവുണ്ട്. രണ്ടാമതായി വരുന്നത് ഭൂമി അടയാളങ്ങളും, അതായത് ഇടവം, കന്നി, മകരം രാശികൾ. മൂന്നാമതായി വായു അടയാളങ്ങളും, മിഥുനം, തുലാം, കുംഭം. അവസാനമായി ജലചിഹ്നങ്ങളും വരുന്നു. ദുർബലമായ പ്രതിരോധ ശേഷിയുള്ള രാശിക്കാർ രാശിചിഹ്നങ്ങളായ ഇടവം, മിഥുനം, വൃശ്ചികം, ധനു, മീനം എന്നിവയ്ക്ക് പ്രതിരോധ ശേഷി ദുർബലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നല്ല ശരീരവും ഊർജ്ജസ്വലതയും ഉണ്ടായിരുന്നിട്ടും ഇടവം രാശിക്കാർ അവരുടെ ആരോഗ്യത്തെ വേണ്ട വിധം പരിപാലിക്കുന്നില്ല. അനാരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നവരാണ് ഈ കൂട്ടം. ധാർഷ്ട്യ സ്വഭാവമുള്ളതിനാൽ ഇടവം രാശിക്കാർ ആരിൽ നിന്നും ഉപദേശവും സ്വീകരിക്കാറില്ല. മിഥുനം രാശിക്കാർക്ക് ജലദോഷവും ചുമയും പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല അവരുടെ നാഡീവ്യവസ്ഥയും ശക്തമല്ല. ഉറക്കമില്ലായ്മയും ക്ഷീണവും ഇവരെ പതിവായി അലട്ടിയേക്കാം. ഇത് അവരുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. കർക്കിടകം രാശിക്കാർക്ക് വിഷാദ രോഗത്തിന് സാധ്യതയുണ്ട്. ഇവരിൽ മിക്കവരും അമിതവണ്ണവും ദഹനക്കുറവും അനുഭവിക്കുന്നു. ഈ ഘടകങ്ങൾ പ്രതിരോധ ശേഷി കുറയ്ക്കാൻ കാരണമാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് ജലദോഷവും പനിയും എളുപ്പത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇവർ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ കാലയളവിൽ. ധനുരാശിക്കാർ വളരെ പെട്ടെന്ന് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ്. നിലവിലെ സാഹചര്യങ്ങളിൽ അത്തരം അവസരങ്ങൾക്ക് വഴികൊടുക്കാതെ ധനുരാശിക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്ന പ്രവണതയും ഇക്കൂട്ടർക്കുണ്ട്.
മീനം രാശി. മീനം രാശിക്കാർ അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ വിഷമങ്ങൾ കൂടി സ്വയം ചുമക്കുന്നു. ഇത് അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അവരുടെ അമിതമായ ഭാവനകളും അവർക്ക് പ്രശ്നമാകുന്നു. ഇത് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ഇവരെ തള്ളിവിടുന്നു. സ്വയമേ തങ്ങൾക്ക് അസുഖമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മീനം രാശിക്കാർ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.